പാലക്കാട് കഞ്ചിക്കോട് സ്വദേശിയായ രാജൻ ബ്രദേഴ്സ് മോട്ടോഴ്സ് എന്ന കടയിൽ നിന്ന് വാങ്ങിയ സെക്കൻഡ് ഹാൻഡ് ബൈക്ക് റീ രജിസ്ട്രേഷൻ ചെയ്യാൻ എത്തിയതോടെയാണ് വ്യാജരേഖ തട്ടിപ്പ് പുറത്തു വരുന്നത്. വണ്ടിയുടെ രേഖകളിൽ ചില ക്രമക്കേടുള്ളതായി കണ്ടെത്തിയ RDO സൗത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ വണ്ടിയുടെ രേഖകൾ വ്യാജമാണെന്ന് തെളിഞ്ഞു. തിരുവനന്തപുരം വിഴിഞ്ഞം സ്വദേശിയായ സുധീർ എന്ന് വിളിക്കുന്ന ജോളിയാണ് വ്യാജരേഖകളുള്ള ബൈക്ക് കടയിലെത്തിച്ചതെന്ന് പോലീസ് കണ്ടെത്തി. ഇയാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പൈങ്കുളം സ്വദേശികളായ അലി, മണി, കുട്ടൻ എന്നിവരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് മോഷ്ടിക്കപ്പെട്ടിട്ടുള്ള മോട്ടോർ സൈക്കിളുകളാണ്. അത് അതിൻ്റെതായിട്ടുള്ള എൻജിൻ നമ്പറും ചേസിസ് നമ്പറും ഉണ്ടായിരുന്നു. അതെല്ലാം ടാമ്പർ ചെയ്ത് ഓൾറെഡി ഓടിക്കൊണ്ടിരിക്കുന്ന ഇതേ മേക്കിലുള്ള മോട്ടോർ സൈക്കിളുകളുടെ എൻജിൻ നമ്പറും ചേസിസ് നമ്പറും ഇതിൽ ഇംപ്രിൻ്റ് ചെയ്ത് അതിൻ്റെ RC ബുക്കുകൾ വ്യാജമായിട്ട് ഉണ്ടാക്കി മാർക്കറ്റിൽ പല സ്ഥലങ്ങളിൽ കൊണ്ടുവന്നു. പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിലാണ് ഇപ്പോൾ നമുക്ക് ഈ കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. വ്യാജരേഖകൾ എങ്ങനെ എവിടെ വെച്ച് അടയാളപ്പെടുത്തിയെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. വണ്ടി മോഷ്ടിച്ച ആളെക്കുറിച്ചും പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. പാലക്കാട് സൗത്ത് DYSP KMadhu, CI സന്തോഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്. അന്യസംസ്ഥാന തൊഴിലാളികൾ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടതിനെ തുടർന്ന് ഇരു കൈപ്പത്തികളും അറ്റുപോയ ഇടുക്കി സ്വദേശി മനുവിനെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. സഹായ വാഗ്ദാനങ്ങൾ പലയിടങ്ങളിൽ നിന്നുണ്ടായെങ്കിലും അതെല്ലാം വാക്കുകളിൽ മാത്രമായി ഒതുങ്ങി. ഇത് സംബന്ധിച്ച കേസ് അന്വേഷണവും വഴിമുട്ടിയ നിലയിലാണ്. ഇനി എന്ത് എന്ന ചോദ്യത്തിനു മുന്നിൽ പകച്ചിരിക്കുകയാണ് മനു. ഇരു കൈപ്പത്തിയും അറ്റുപോയിരിക്കുന്നു. ഇത്രയും നാൾ ചെയ്തു വന്ന ഡെക്കറേഷൻ പണി ഇനി എങ്ങനെ ചെയ്യുമെന്ന് അറിയില്ല. എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സഹായം കിട്ടിയാലാണ് ജീവിക്കാൻ പറ്റത്തുള്ളൂ, അല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും. കഴിഞ്ഞ മാസം 3 മലബാർ എക്സ്പ്രസിൽ വെച്ച് കമ്പാർട്ട്മെന്റിലുണ്ടായിരുന്ന യുവതിയെ 3 അന്യസംസ്ഥാന തൊഴിലാളികൾ ചലഞ്ച് ചെയ്യുന്നത് മനു ചോദ്യം ചെയ്തത്. തുടർന്ന് ഇത് വാക്കുതർക്കമായി. ട്രെയിൻ വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷൻ പിന്നിട്ടപ്പോൾ കമ്പാർട്ട്മെന്റിന്റെ വാതിൽക്കലേക്ക് പോയ മനുവിനെ 3 ചേർന്ന് മർദ്ദിക്കുകയും പുറത്തേക്ക് പിടിച്ചു തള്ളുകയുമായിരുന്നു. മെഡിക്കൽ കോളേജിലെത്തിച്ച മനുവിന് അടിയന്തര ശസ്ത്രക്രിയ നടത്തി. പൂർണ്ണമായും ചതഞ്ഞറിഞ്ഞ ഇയാളുടെ കൈപ്പത്തികൾ മുറിച്ചുമാറ്റി. സംഭവത്തിന് ദൃക്സാക്ഷികളായ ആരെയും പോലീസിന് ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. 1.5 ആശുപത്രി ജീവിതത്തിനു ശേഷം മനു വീട്ടിലേക്ക് മടങ്ങുകയാണ്. അപകടമുണ്ടായ സമയത്ത് സഹായ വാഗ്ദാനവുമായി എത്തിയ MPമാരിൽ നിന്നോ മുഖ്യമന്ത്രിയിൽ നിന്നോ ഇതുവരെയും യാതൊരു സഹായവും കിട്ടിയിട്ടില്ല. കൃത്രിമ കൈകൾ വെക്കുന്നതിനുള്ള ചെലവ് എങ്ങനെ താങ്ങുമെന്നും മനുവിനറിയില്ല. അമ്പിളി, ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ. മലപ്പുറം ചേളാരിയിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് 3 പേർ മരിച്ചു. കോഴിക്കോട് ജില്ലയിലെ CITU നേതാവും കുടുംബവുമാണ് അപകടത്തിൽപ്പെട്ടത്. മോട്ടോർ തൊഴിലാളി യൂണിയൻ CITU കോഴിക്കോട് ജില്ലാ സെക്രട്ടറിമാരിൽ ഒരാളായ ദേവരാജൻ 60, മകൾ രേഖ 35, രേഖയുടെ ഭർത്താവ് ദേവരാജൻ 37 എന്നിവരാണ് മരിച്ചത്. ദേവരാജന്റെ ഭാര്യ രാജലക്ഷ്മിക്ക് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റു. ഗുരുവായൂരിൽ നിന്നും കോഴിക്കോട് കൂട്ടോളിപ്പറമ്പിലെ വീട്ടിലേക്ക് വരുന്നതിനിടയിലാണ് കാർ ലോറിയുമായി കൂട്ടിയിടിച്ചത്. അപകടത്തിൽ ദേവരാജൻ സംഭവ സ്ഥലത്ത് തന്നെ വെച്ചും മകളും മരുമകനും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചുമാണ് മരിച്ചത്. വണ്ടിയോ മറ്റേ ഡ്രൈവർ വർക്ക് ക്ഷീണമൊക്കെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ക്ഷീണമുണ്ട്. വണ്ടി കണ്ട് വരുന്ന ലോറി സ്ലോയിലാണ് വരുന്നത്. മറ്റേ എനിക്ക് നേരെ ഇങ്ങോട്ട് റോങ് അടിച്ച് അതിലൊന്ന് തെറ്റാണ്ട് പോയതാണ്. ഗുരുതരമായി പരിക്കേറ്റ ദേവരാജന്റെ ഭാര്യ രാജലക്ഷ്മി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവർ അപകടനില തരണം ചെയ്തിട്ടില്ലെന്ന് ഡോക്ടർമാർ അറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, മലപ്പുറം. പ്രിയാർ തുടരുന്നു. ഇനിയൊരു ലോകമഹായുദ്ധം ഉണ്ടെങ്കിൽ അത് കുടിവെള്ളത്തിന്റെ പേരിലായിരിക്കുമെന്ന് പല മഹാന്മാരും പറഞ്ഞിട്ടുണ്ട്. ലോകമഹായുദ്ധം ഉണ്ടായില്ലെങ്കിലും ഇങ്ങ് കൊച്ചു കേരളത്തിൽ കുടിവെള്ളത്തിന്റെ പേരിൽ ഒരു സംഘർഷമുണ്ടായി. തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരത്തെ പൂവാറിലെ പത്തിയൂരിലാണ് കുടിവെള്ള പ്രശ്നം നാട്ടുകാർ തമ്മിലുള്ള സംഘർഷത്തിനിടയാക്കിയത്. തീരദേശവാസികളുടെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി പൊതുക്കിണർ കുഴിക്കാനുള്ള നീക്കമാണ് തമ്മിലടിയിൽ കലാശിച്ചത്. പൂവാറിലെ പരുത്തിയൂർ തീരദേശവാസികൾ 6 കുടിവെള്ളക്ഷാമം അനുഭവിക്കുകയാണ്. പരുത്തിയൂർ പള്ളിയുടെ 1.5 ഏക്കർ ഭൂമിയിൽ ഒരു വലിയ കിണർ നിർമ്മിച്ച് കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ തീരുമാനിക്കുകയും ഇതിന്റെ നിർമ്മാണ ജോലികൾ തുടങ്ങുകയും ചെയ്തു. തീരദേശവാസികൾ കിണർ കുഴിച്ചു തുടങ്ങിയതോടെ മറ്റ് കിണറുകളിലെ വെള്ളം കുറയുമെന്നാരോപിച്ച് സമീപവാസികൾ പ്രതിഷേധം തുടങ്ങി. പഞ്ചായത്ത് ഇടപെട്ട് കിണർ പണി നിർത്തിവെച്ചു. തുടർന്നാണ് കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് തീരദേശവാസികൾ പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ചിൽ പങ്കെടുത്തവർ പഞ്ചായത്ത് ഓഫീസിലേക്ക് അതിക്രമിച്ചു കയറി. മാർച്ചിനെ തുടർന്ന് തീരദേശവാസികളും നാട്ടുകാരും തമ്മിൽ സംഘർഷമുണ്ടായി. തുടർന്ന് പാറശാല CA നാട്ടുകാരും തമ്മിലുണ്ടാക്കിയ ധാരണ പ്രകാരം കിണർ കുഴിക്കൽ തുടരാൻ തീരുമാനമായി. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. IPL വാതുവയ്പ്പ് കേസിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ഉടമ ഗുരുനാഥ് മെയ്യപ്പനെ മുംബൈ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യും.
BCCI പ്രസിഡന്റ് എൻ ശ്രീനിവാസന്റെ മകളുടെ ഭർത്താവാണ് ഗുരുനാഥ്. പോലീസ് കസ്റ്റഡിയിലുള്ള നടൻ വിന്ദു ധാരാസിംഗിന്റെ സുഹൃത്താണ് ഇദ്ദേഹം. വാതുവയ്പിലൂടെ ഈ IPL-ൽ 17 ലക്ഷം രൂപ നേടിയതായി വിന്ദു മൊഴി നൽകിയിട്ടുണ്ട്. അതേസമയം കേസ് അന്വേഷണം ബോളിവുഡിലെ ഒരു ആക്ഷൻ ഹീറോ അടക്കം 4 താരങ്ങളിലേക്ക് കൂടി നീണ്ടതായാണ് സൂചന. മുംബൈ സ്ഫോടന കേസിൽ ശിക്ഷിക്കപ്പെട്ട ബോളിവുഡ് താരം സഞ്ജയ് ദത്തിനെ പൂനെ യേർവാദ ജയിലിലേക്ക് മാറ്റി. പുലർച്ചെ മാധ്യമ ശ്രദ്ധ അകറ്റാൻ 4 മണിയോടെയായിരുന്നു ജയിൽ മാറ്റം. പേർത്തുടരുന്നു. വിവാഹ വാഗ്ദാനം നൽകി കോഴഞ്ചേരി സ്വദേശി 35 ലക്ഷം രൂപ തട്ടിയെടുത്തതായി പരാതി. അബുദാബിയിൽ നഴ്സായി ജോലി ചെയ്യുന്ന യുവതിയാണ് തട്ടിപ്പിന് ഇരയായിരിക്കുന്നത്. ഒരു മാട്രിമണി വെബ്സൈറ്റ് വഴിയാണ് കോട്ടയം സ്വദേശിനിയായ യുവതിയും പത്തനംതിട്ട കോഴഞ്ചേരി സ്വദേശി ടിജു ജോർജ് തോമസും പരിചയപ്പെടുന്നത്. അബുദാബിയിൽ നഴ്സായി ജോലി ചെയ്യുന്ന വിവാഹമോചിതയായ ഈ യുവതിയെ വിവാഹം ചെയ്യാമെന്ന് ടിജു വാഗ്ദാനം ചെയ്യുകയായിരുന്നു. പിന്നീട് പല ആവശ്യങ്ങൾ പറഞ്ഞ് തന്നിൽ നിന്ന് ഇയാൾ 35 ലക്ഷം രൂപ തട്ടിയെടുത്തതായി യുവതി പറയുന്നു. എന്റെ ഇമോഷൻസ് എന്റെ ഫീലിംഗ്സ് എന്റെ ലൈഫിൽ അപ്ലൈ ചെയ്തത്, കാരണം എനിക്ക് കിട്ടിയ ഓഫർ അത് കളഞ്ഞു തന്നു. ഞാൻ ഇവിടെ പല ദിവസങ്ങളും ഞാൻ അത്രയ്ക്ക് സിക്കായിക്കൊണ്ടിരുന്നു. കാരണം ഞാൻ എനിക്ക് റെന്റ് കൊടുക്കാനില്ല, എനിക്ക് ഭക്ഷണത്തിന് പോലും കാശില്ല, ഞാൻ അതുപോലെ ബുദ്ധിമുട്ടി. കാരണം അവൻ എന്റെ പൈസ മൊത്തം മേടിച്ചു, പിന്നെ എന്നെ കടക്കാരിയും കൂടെ ആക്കി. UAE-ലും ഒമാനിലും ജോലി ചെയ്ത ടിജു ഇത്തരത്തിൽ നിരവധി പേരെ വിവാഹ വാഗ്ദാനം നൽകി പറ്റിച്ചിട്ടുണ്ടെന്ന് കൂടുതൽ അന്വേഷിച്ചപ്പോൾ മനസ്സിലായെന്ന് യുവതി വ്യക്തമാക്കി. മാട്രിമോണി സൈറ്റിൽ പല ഐഡികൾ ഉണ്ടാക്കിയാണത്ര തട്ടിപ്പ് നടത്തുന്നത്. ഇയാളിപ്പോൾ നാട്ടിലേക്ക് മുങ്ങിയിരിക്കുകയാണ്. മാട്രിമോണിക്കകത്ത് അവന് 4-5 ID ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഐഡിയിൽ മാട്രിമോണിക്കകത്ത് റിക്വസ്റ്റ് അയച്ചിട്ട് ഞാൻ അവരോട് ചോദിച്ചു, ഇവൻ ചെയ്യുന്നത് വെച്ചാൽ ഒരാൾ അക്സെപ്റ്റ് ആയിക്കഴിഞ്ഞാൽ ആ ഐഡി അങ്ങ് റിമൂവ് ചെയ്യും. ഐഡി റിമൂവ് ചെയ്തിട്ട് അടുത്ത ഐഡി ക്രിയേറ്റ് ചെയ്യുക. ടിജു ജോർജ് തോമസ് ഒരാൾ സിസ്റ്റർ എന്ന് പറഞ്ഞ ജയും എൻ്റെ ബ്രദറിന് വേണ്ടിയാണ്. പണം തിരിച്ചു ചോദിച്ചപ്പോൾ തന്നെ ഭീഷണിപ്പെടുത്തിയതായും തനിക്ക് മാനസികാസ്വാസ്ഥ്യമുള്ളതായി പ്രചരിപ്പിക്കുകയാണെന്നും ഇവർ പരാതിപ്പെടുന്നു. പണം തട്ടിയെടുത്തതായി കാണിച്ച് അബുദാബിയിൽ യുവതി കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. കേരളത്തിലും കേസ് കൊടുക്കാനുള്ള ശ്രമത്തിലാണിവർ. ഫൈസൽ ബിൻ അഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്, ദുബായ്.